നമസ്കാരം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപക കള്ളവോട്ട് നടന്നെന്ന പരാതിക്ക് പിന്നാലെ കള്ളവോട്ടിനെ ചൊല്ലി ഇടത് വല്ലത് വാക്പോര് ആരോപണവുമായി കോൺഗ്രസും സി പി എമ്മും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് കള്ളവോട്ടിന് പിന്നിൽ സി പി എം ആണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു എന്നാൽ കള്ളവോട്ട് ചെയ്തത് യു ഡി എഫ് ആണെന്നും ഇതിനെതിരെ എൽ ഡി എഫ് പരാതി നൽകുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തിരിച്ചടിച്ചു കള്ളവോട്ട് പരിശോധനയുണ്ടാകുന്നതെന്ന് മന്ത്രി പി രാജീവും പ്രതികരിച്ചു ഒരു മാസത്തിലേറെ നീണ്ട ഉദ്യോഗങ്ങൾക്കൊടുപ്പിലാണ് തൃക്കാക്കരയിലെ വോട്ടർമാർ വിധിയെഴുതിയത് പോളിംഗ് ശതമാനം പൂർത്തിയായപ്പോൾ ശതമാനം പേർ വോട്ട് ചെയ്തു വോട്ടർമാരിൽ ഇരുപത് പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഇനി വെള്ളിയാഴ്ച വരെ അറിയാനുള്ള കാത്തിരിപ്പാണ് വോട്ടെടുപ്പ് ആരംഭിച്ച രാവിലെ മുതൽ കനത്ത പോളിംഗ് ആണ് തൃക്കാക്കരയിൽ രേഖപ്പെടുത്തിയത് മണ്ഡലത്തിലുടനീളം ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു പോളിംഗ് ശതമാനം ഉയരുന്നത് തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് മൂന്ന് മുന്നണികളും അവകാശപ്പെടുന്നത് ആദ്യ മണിക്കൂറുകളിൽ കഴിഞ്ഞ വർഷത്തേക്കാളും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് സാധാരണ നിലയിലായി യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് പാലാരിവട്ടം പൈപ്പ് ലൈൻ ജംഗ്ഷനിലെ ബൂത്ത് അൻപതിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫ് വാഴക്കാലയിലെ വോട്ട് രേഖപ്പെടുത്തി അതേസമയം മൂവായിരത്തി അഞ്ഞൂറിലേറെ കള്ളവോട്ടുകൾക്ക് ശ്രമമുണ്ടായെന്ന ആരോപണവുമായി യു ഡി എഫ് നേതാക്കൾ രംഗത്തെത്തി ഇടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സിനിമാ ഛായാഗ്രഹൻ സാലു ജോർജിന്റെ മകന്റെ വോട്ട് മറ്റൊരാൾ രേഖപ്പെടുത്തിയത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാൾ സ്ഥലത്തിൽ വിവരം അറിഞ്ഞതിൽ അറിഞ്ഞിരുന്നതിനാലാണ് കള്ളവോട്ട് ചെയ്യാനെത്തിയതെന്ന് തിരിച്ചറിഞ്ഞെന്നും കോൺഗ്രസ് പറയുന്നു കള്ളവോട്ട് ചെയ്തതായി സംശയം തോന്നി വോട്ട് ചെയ്യാനെത്തിയ ആളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും ഓടി രക്ഷപ്പെട്ടെന്നും പറയുന്നു പിന്നീട് യഥാർത്ഥ വോട്ടർ വീട്ടിൽ ചെന്ന് വിളിച്ചു ചോദിച്ച് ഇയാൾ വിദേശത്താണെന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് ഉച്ചയോടെ പൊന്നുരുനി സ്കൂളിൽ കള്ളവോട്ട് ചെയ്യാനെത്തിയ യു ഡി എഫ് എൻ ഡി എ ബൂത്ത് ഏജന്റുമാരുടെ പരാതിയെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഡിവൈഎഫ് പ്രാദേശിക നേതാവ് പിറവം പാമ്പാട്ടുകൂട സ്വദേശി ആൽബിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പൊന്നുരുന്നി സ്വദേശി ടി എം സഞ്ജീവിന്റെ വോട്ടാണ് കള്ളവോട്ട് ചെയ്യാൻ ാണ് ശ്രമിച്ചത് സി പി എം കള്ളവോട്ടിനായി വ്യാപക തയ്യാറെടുപ്പ് നടത്തിയിരുന്നതായി പ്രതിപക്ഷ നേതാവും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് വ്യാജ വോട്ടർ ഐ ഡി കാർഡുകൾ തയ്യാറാക്കി നൽകിയാണ് കള്ളവോട്ട് ചെയ്യിപ്പിച്ചത് എന്ന് ആരോപണമുണ്ട് അതേസമയം കള്ളവോട്ട് ചെയ്തത് യു ഡി എഫ് ആണെന്ന പ്രത്യാരോപണം ഇടത് നേതാക്കളും ഉയർത്തിയിട്ടുണ്ട് കള്ളവോട്ടിനെതിരെ പ്രിസൈഡിംഗ് ഓഫീസറോട് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് പരാതി അറിയിച്ചെങ്കിലും വിദേശത്തുള്ള വോട്ടർ ഇമെയിൽ വിലാസത്തിൽ നിന്ന് പരാതി അയക്കാൻ നിർദ്ദേശിച്ചതായും അവർ പറഞ്ഞു ഉയർന്ന പോളിംഗിൽ പ്രതീക്ഷയുണ്ടെന്നും പി ടി തോമസിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷം ഉമാ തോമസ് നേടുമ്പോൾ എന്നാൽ ഈ മികച്ച പോളിംഗ് എൽ ഡി എഫിന് അനുകൂലമാകുമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചത് തൃക്കാക്കരയിൽ ജനങ്ങൾ വികസനത്തിന് വോട്ട് ചെയ്തുവെന്നും കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു ജനാധിപത്യ രീതിയിൽ ജയിക്കാൻ എൽ ഡി എഫിന് കഴിയില്ലെന്നും അതാണ് കള്ളവോട്ട് ചെയ്തതെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസും പ്രതികരിച്ചു ഇതിനിടെ പല ബൂത്തുകളിലും വ്യാപകമായി കള്ളവോട്ട് നടന്നതായും ആരോപണമുണ്ട് പാലാരിവട്ടം പതിനേഴാം നമ്പർ ബൂത്തിലും കൊല്ലംകുടിമുകളിലെ നൂറ്റി നാൽപ്പത്തിയേഴാം ബൂത്തിലും കൂടി കള്ളവോട്ട് നടന്നെന്നാണ് യു ഡി എഫിന്റെ ആരോപണം പാലാരിവട്ടം ബൂത്ത് നമ്പർ പതിനേഴിൽ കാനഡയിലുള്ള ആളിന്റെ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് കാനഡയിലുള്ള ജോസഫ് ജോർജ് എന്നയാളുടെ പേരിലാണ് കള്ളവോട്ട് നടന്നിരിക്കുന്നത് കൊല്ലംകുടിമാളിൽ നൂറ്റി നാൽപ്പത്തിയേഴാം ബൂത്തിലും കള്ളവോട്ട് നടന്നതായി ബി ജെ പിയും പരാതി നൽകിയിട്ടുണ്ട്